ഹായ്, നസീബ് ബ്ലോഗിന് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നസീബ് ഇന്ന് ഇരുന്ന് പിടിക്കാൻ വേണ്ടി നമ്മളതിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഇരുന്ന് പിടിക്കാൻ പോണോ? അപ്പൊ ഇരുന്നെടുക്കാൻ ഞങ്ങൾ മൂന്നാളാണ് പോകുന്നത്. അസ്ലമാണ് ഡ്രൈവർ, അഞ്ചിന് ഡ്രൈവർ അസ്ലമാണ്. നീന്താറില്ല കേട്ടോ, ഇപ്പൊ തന്നെ പറഞ്ഞതരാ. ഞാൻ ഇങ്ങനെ ആദ്യം ഇങ്ങനെ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോ അതിമനോഹരമായ പോയ അതിമനോഹരമായ ഇരുന്നെടുക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള പോക്കാണ്. ഒരു ചാക്കേനെ എടുത്ത് കൊടുത്തിട്ട് സി ബ്ലോക്ക് ഒരു ചാക്കേനെ കൊണ്ടുവന്നിട്ടുണ്ട്. എരുന്ന് കിട്ടുമെന്ന് അറിയില്ല, ഈ ഭയം കയറി കഴിഞ്ഞാൽ കിട്ടുമെന്ന് ഉറപ്പില്ല. എന്നാലും ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാണ്, പോയി നോക്കാണ്. അപ്പോൾ ബാക്കിയുള്ള വിഷയം കാണാം. അത് കളിക്കും കളിക്കും യാത്രയില്ലാതെ പോയറല്ല ഇതിലാം. അസലമ ഡ്രൈവിങ് പക്കാട്ടാ, ഡ്രൈവിങ് വർഷങ്ങളായിട്ട് പോയാൽ തന്നെയാണ് അവന്. ഇറങ്ങുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. വഞ്ചി വളർത്തി മൊബൈലൊക്കെ വളർത്തി ഇരുന്നെടുക്കൽ തുടങ്ങി. അസ്ലമിന്റെ ഒഴിവാക്കി എടുക്കാം. അസ്ലമാട്ടെ നമ്മളെ ആശാന്. കുറച്ചുള്ളൂ ഉണ്ടാക്കിയല്ലേ സാധനം സാറുണ്ട്. എന്തിനു വേണ്ടിട്ട് പ്രത്യേകം അസ്ലമിന്റെ കരവിരുതാണ്. ഞാൻ അതന്നെ കള്ളമണ മണി മണലിൽ ഒരിക്കലും കള്ളമണൽ നടത്തുന്ന ആൾക്കാരല്ല. സത്യം പറയാണെങ്കിൽ പൊളിയാട്ട. അസ്ലമിന്റെ മുത്താപ്പാന്റെ വഞ്ചാണ്. അസ്ലമ അടുത്ത് വന്നാണ്. പക്ഷേ എന്താ സുഖം, സമയം ഒരു 12 മണി കഴിഞ്ഞിട്ട് നോക്കണം. അസ്ലമ വീണ്ടും ട്രൈ ചെയ്യാൻ പോയിക്കാണ്. ഇതാണ് സാധനം, പക്ഷേ ചെറുതാണ്. ചെറുതായിരുന്നു മറ്റേ കക്ക. കുറവാണ് ഇവിടെ. എന്തായാലും ഇവിടുന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു. റൗണ്ട് അടിക്കുന്നുണ്ട്. ഈ വഞ്ചി അങ്ങോട്ട് പോണതാണോ അസ്ലമി നേരെ അങ്ങോട്ട് പോണാണോ? പറക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഉല്ലസിക്കാണ്ട് വരുന്നത്. ഏതായാലും ഒന്നും കിട്ടാല്ല. ആ നമുക്ക് ഉള്ളടത്തേക്ക് പോവാം. ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോവാം. അസ്ലമ രണ്ടും കളിപ്പിച്ചിട്ടാ. ജിയ കല്ലിട്ടില്ലേ? കല്ലിടാണ്ട് കൊണ്ടുപോകണം. ഒരു വികല അങ്ങനെ കിട്ടിയോണ്ട് പോവാം. പൊന്തിന് വിട്ടേ അന്നെ. നസീബിന്റെ അടിമകളെ പോലെ നമ്മളെ അവസ്ഥ. ഓനെ വലിച്ചോണ്ടാണ് ചെറുതായിരുന്നു. അതൊരു രസം. ആരൊക്കെ നിനക്കൊന്നും കിട്ടുന്നില്ലേ? ക്യാമറ നല്ല കിട്ടുന്ന സ്ഥലമാണ്. വഞ്ചിക്കാരൻ പറയുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. അങ്ങോട്ടേക്ക് നീന്താണ്. ഈ ബ്ലോഗിനെ മരിച്ചോണ്ട് പോവുകയാണ്.
ഞങ്ങൾ ഞണ്ടുത്താൻ പോയ കഥയുണ്ട് അസ്ലം അറിയോ? ഞണ്ടുത്താൻ പോയ കഥ ഒന്നും പറയണ്ട. ഇവിടെ പൊന്നാനി രണ്ട് ചങ്കളും രണ്ടാൾക്ക് രണ്ടില്ലോ എന്താണ് വ്ളോഗും ഉണ്ട്. ഒന്ന് റയ്യാൻ കെപ്പി ഫാം, ഒന്ന് നസീബ് വ്ളോഗ്, ഒരു ഡ്രീം ക്യാച്ചറും ഉണ്ട്. അത് പിന്നെ കണക്കന്നെ. നസീബാണ് ഞങ്ങളെ ഒരു ബുദ്ധിമുട്ടിപ്പിച്ചോണ്ടിരിക്കണ ഒരു വ്ളോഗർ. നിങ്ങൾ എന്തിനൊക്കെ വന്നാ? സ്ഥിരമായിട്ട് വരോ? സ്ഥിരമായിട്ട് വരോ? സ്ഥിരമായിട്ട് വരലില്ലാന്ന്? അതന്നെ നമ്മളതിനെ ഇറങ്ങിയാണ്. നമ്മള് നസീ ബ്ലോഗ് എന്ന് പറഞ്ഞ ബ്ലോഗാണത്. അപ്പൊ അവനക്ക് വീഡിയോ എടുക്കും വേണം, കുറച്ച് എരുന്നും വേണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ആളില്ല അത്ര. അപ്പൊ അതുകൊണ്ട് വന്നാ. നല്ല കാറ്റ് ഇപ്പത്തന്നെ ഉണ്ട് ഫാറൂഖ്, ചേച്ചിങ്ങനെ ഊതി ഊതിഞ്ഞ് കാറ്റ് കൂട്ടല്ലേ. കുളിക്കാൻ വന്നതോ ഇരുന്നെടുക്കാൻ വന്നതോ ഫാറൂഖ്? എല്ലാരും ഇരുന്ന് ഇരുന്നെടുക്കുമ്പോ ഞാൻ കിടന്ന് ഇരുന്നെടുക്കും. ഏതായാലും നനഞ്ഞു ഇങ്ങനെ ഇരുന്നെടുക്കുന്ന സുഖം വേറെ ലെവലാണ്. ഇവാലോണ്ട് വലിച്ചാന്ന് കിട്ടില്ല. ഇന്നെ കൊണ്ട് ചാടിപ്പിക്കല്ലേട്ടാ. ഞാനിപ്പോ ഒരു അസ്ലം ഒരു ഞണ്ടിൻ്റെ അടുത്ത് വന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, പക്ഷെ ഇരുന്ന് കുറവാന്ന് തോന്നുന്നു. ലേഫാറൊക്കെ വേറെ ആളെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടമാനം ആൾക്കാർ എടുക്കുന്നുണ്ട്. പിന്നെ അത് ചെറുത് ആയിട്ടുള്ളൂ, വലിപ്പം വെച്ച് തുടങ്ങണുള്ളൂ. കുറച്ച് ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേന് അത്യാവശ്യം ഭാഗമാവുമല്ലോ. സിനിമ എന്നെ കടി വാങ്ങിക്കോ? അസ്ലമനെ ഇത് സത്യത്തിൽ എഴുന്നേൽക്കാൻ നിന്ന് കുളിക്കാൻ വന്നോണ്ട് ആടെ വന്നട അസലം അറിയണ്ട ഒരു അണ്ണം തരില്ല. കണ്ടിട്ടേ സഹിക്കില്ല, ഞാൻ ഇപ്പൊ ചാടും. എന്താ സുഖം, പക്ഷെ ഇതൊക്കെ ലൈഫില് സംഭവം തന്നെ കേട്ടോ. വേറെ എൻജോയ്മെന്റ് തന്നെ. നാട്ടിൽ എന്തെല്ലാ കാര്യങ്ങളുണ്ട് ഇതൊക്കെ കണ്ടിട്ട് മതി. പുറത്തുള്ള കാണുന്നു അതല്ല, ഞാൻ പുറത്ത് കുളിച്ചാരത്ത് നാട്ടിൽ കുറെ കണ്ടു കഴിയാണ്ട്. നേരത്തെ പറഞ്ഞ ഒരു അസ്ലമിന്റെ മുത്താപ്പാന്റെ വണ്ടി കേട്ടോ, മീനൊക്കെ കുടിക്കാൻ പോണ വണ്ടിയാണ്. അപ്പൊ അതിട്ട് ഒന്ന് ഇറങ്ങിയതാണ് വെറുതെ. ഒരു കുറച്ച് എന്തിരുന്നാന്ന് വെച്ചിട്ട് ഞാൻ പാർക്കണമെന്ന് കുളിക്കണമെന്ന് തന്നെ കുറേ കുളിച്ചിട്ട് ഉപ്പളത്തിൽ കുളിപ്പിക്കാനായിരുന്നു. അസ്ലം ആത്മാർത്ഥത്തിന്റെ പണിയെടുക്കട്ടില്ല. അതെങ്ങനെയാണ് കുട്ടിസ്രാങ്കല്ലേ, അവർക്ക് എന്തും ചെയ്യാൻ പറ്റും. ഡെയിലി രാവിലെ മുതൽ അവന് വെള്ളത്തിൽ തന്നെയാണ് മണ്ണുണ്ടെന്നത്. അവനൊക്കെ വിഷയമുണ്ടാണ്. അയ്യോ അസ്ലം ഇത്ര വലിച്ചിട്ടേ എത്ര പോലെ കൈയോട്. അസ്ലം എത്ര നേരം വലിച്ചിട്ടേ? ആ പത്താം പണ്ണുണ്ട്. ചിലപ്പോ തീ കൂടെ പോകണ്ട ചെറിയ കണ്ണി വലിയ കണ്ണി തോന്നുന്നുണ്ട്. ആ തീ കൂടെ പോകണ്ടെന്ന് തോന്നുട്ടാ. അതിലോ ഓണുണ്ട് വലയില്. അടുത്ത ഫാറൂഖാണ് ട്രൈ ചെയ്യണത്. അവനിക്കാണെങ്കിൽ പത്തണെങ്കിലും കിട്ടി. ഫാറൂഖിന് എന്ത് പാട് നോക്കാം. കൈ ഇട്ടാക്കിട്ടാ.
തന്നെ ഉള്ളിലേക്ക്, ചെറിയ ഇരുന്ന ഉള്ളിലേക്ക് പോകും. നമുക്ക് അസ്ലമനെ വെല്ലു വിളിച്ചിട്ട് അത് ഫുള്ള് വല ഫുള്ളിട്ട് വന്നിക്കാം. നോക്കി പറക്ക നോക്കട്ടെ. ഇതെല്ലാം ഞാനോട് അതുകൊണ്ട് നാല് അഞ്ചുകട ഏതാ ഞാന് എത്ര പേരുണ്ട്? നീ സുവിനെ കൂടി നോട്ടോ. എന്തായാലും നമ്മൾ ഇറങ്ങി. അവനക്ക് അറിയാം ഇറങ്ങിയില്ലെങ്കിൽ ഒരു തരുമ്പ് വരുന്നവന് കൊടുക്കൂല. ഇവിടെ വല കൊണ്ട് വലിച്ചിട്ട് കിട്ടണില്ല. പിന്നെ ഓന് ഒറ്റ കണ്ടെന്നിട്ട് ഓന് കൊടുക്ക. അപ്പൊ ബാക്കി ട്രൈ നോക്കട്ടെ കേട്ടോ. അസ്ലമ ഫുള്ള് പാക്കറ്റിലെ നിറച്ചിട്ടുള്ള കേട്ടോ. അയ്യോ ജിബൂതി നേരത്തെ ചെയ്താ മതി. അതിനുള്ളിലേക്ക് പോകണ്ടോ സംഭവം. പക്ഷെ എടുത്തിട്ട് ഇത്ര ആയിട്ടോ. ആരൊക്കെ പറഞ്ഞ ഒരു ചാക്ക് നിറക്കാൻ പോലും. എന്നാ നമുക്കിന്ന് പോക്കു പോണ്ടൊരു ചാക്ക് ഇറക്കണേ വൈകുന്നേരം വരെ ഇരിക്കേണ്ടി വരും. കുറച്ചു നേരം മനക്കെട്ടാവും. ഞാനില്ല ഞാനില്ല നസീ ബ്ലോഗിന് വേണ്ടി ഞാൻ നേറ്റിക്കണേ. ഇവിടെ കുറെ ചത്തുണ്ടല്ലോ. ക്ലീൻ ചെയ്യണം പോയിക്കോ. ഫാറൂഖെ അപ്പൊ എന്താണ് നമ്മളെ പറയാനുള്ളത്? നമ്മളെ ഇത്ര നേരം കഷ്ടപ്പെട്ടിട്ട് നമുക്ക് കിട്ടിയ മുതലണി കാണു. ഇപ്പൊ എന്തൊരു സീസണായി വരുന്നുള്ളു. സാധനം കുറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഒരു വരവും കൂടി വരും. അതിന്റെ ഒരു കാലം പോയി ഫാർക്ക്. നിന്നെ കൽവിൽ കയറി ഞാനതറിഞ്ഞു. മുഞ്ചികാത്തിൽ കൈയും കിളി വഴിക്ക് പോണ്ടു. എൻ്റെ കല്ലിൽ കയറി ഞാനതറിഞ്ഞു. അഞ്ചു കാട്ടും കൈയെങ്കിളി നെഞ്ചിലൂരും പോക്കിന. ജോണക്കാട്ടൊക്കെ നമ്മളെ ജീരോ ഇതിനും പാടെ പിടിച്ചോണ്ടേ നമ്മളെ നടല്ലേ.
എക്സ്പീരിയൻസ് അല്ലോ, പണ്ടത്തെ എക്സ്പീരിയൻസ് അല്ലേ. എടുക്കുന്ന സമയത്ത് കിട്ടിയതാ, രണ്ടും തന്നെ കിട്ടി, പക്ഷെ ഒന്ന് രണ്ടെണ്ണം ബാക്കി ചെറുതായിരുന്നു. അടുത്ത ദിവസം നമുക്ക് ഉഷാറാക്കാം, അതിഗംഭീരമായിട്ട് തന്നെ പിടിക്കാം. എന്തായാലും പ്രതീക്ഷിച്ചത്ര എരിന്ത് നമുക്ക് കിട്ടിയില്ല, എന്നാലും അത്യാവശ്യം രസത്തിന് കൂട്ടാളെ സാധനം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത് മൂന്ന് പേർക്ക് പങ്കെടുക്കുമ്പോൾ അടി കിടക്കുന്നുള്ള ഉറപ്പായി. എന്തായാലും അടുത്ത ദിവസം നമുക്ക് ഉഷാറായിട്ട് ഇതും കൂടുതൽ ചെരിന്ത് പിടിച്ച് നമുക്കിത് കാണിക്കാം. നേരത്തെ ഇറങ്ങിയാൽ എല്ലാവരും നസീ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൊടുക്കുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ചോളാൻ. എന്നിട്ട് കുറേ ആൾക്കാർ പാവം ചെക്ക് കുറേ കാലമായി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കണ്ടറിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ദക്ഷിണ കൊടുക്കാം. അപ്പൊ ഇതെന്തൊക്കെയാണ് നമ്മളെ ഇരുന്ന് എടുക്കുന്ന വരാനുണ്ടോ? ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തേല് വരാം. അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. ആർക്കെങ്കിലും ഇരുന്ന് എന്തെങ്കിലും എടുക്കണമെങ്കിൽ നസീബ് വേണമെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മളെ നസീബ് അലിമ അല്ലാതെ അസ്ലാം അസ്ലാം പൊന്നാനി. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.